തന്നിരിക്കണോ? കുറച്ച് കളക്കണോ തന്നിരിക്കണോ? രാവണൻ അങ്ങനെ കൊളംബോ എത്തി കേട്ടോ, കൂടെ ഞങ്ങളും എത്തി. അപ്പൊ ഇന്നലെ രാത്രി ഒരുപാട് വൈകിട്ടാണ് കൊളംബോ എത്തിയത്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ അത്രയും ട്രാഫിക് ആയിരുന്നു, ഭയങ്കര ട്രാഫിക് ആയിരുന്നു. മടുത്തുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എത്തിയത്. ശരിക്കും കുറച്ച് ദൂരം ഉണ്ടായിരുന്നില്ല, ഇത്രയും ദിവസം നമ്മൾ ഓടിച്ചാൽ ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് ആയിരുന്നു അത്. പോയിന്റ് ഏറ്റവും കൂടുതൽ സമയമെടുത്തതാണ്. അപ്പൊ നല്ലോണം ടയർഡായി ഇവിടെ എത്തി വേഗം കിടന്നുറങ്ങി. അപ്പൊ നിൽക്കുന്ന സ്ഥലം ഞങ്ങള് നവാല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്, കൊളംബോ തന്നെ. അപ്പൊ നവാലയും ഞങ്ങൾ നിൽക്കുന്ന പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കും. പക്ഷെ ബിക്കോസ് ഇന്ന് പ്രയോറിറ്റി വേറൊരു പ്രയോറിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫുഡ് ടൂർ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം. ശ്രീലങ്ക എത്തിയ അന്ന് തൊട്ട് ലക്ഷ്മി പറയാനാണ് നമുക്ക് ഇവിടെ ഒരു ഫുഡ് ടൂർ ചെയ്യാം, നമുക്ക് ഇവിടുത്തെ പലതരം ഫുഡ് ട്രൈ ചെയ്യണം. കാരണം അങ്ങനെ ഒരുപാട് കഴിച്ചു കൂട്ടാനല്ല കേട്ടോ, ഇവിടുത്തെ പല കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വിചാരിക്കണം കേട്ടോ. അപ്പൊ നവാലയിൽ ഇന്നലെ രാത്രി വരുമ്പോ ഇവിടെ അടുത്ത് മെയിൻ റോഡിൽ ഒരു ഫുഡ് ജോയിന്റ് കണ്ടു കേട്ടോ, ഒരു ചെറിയൊരു ഹോട്ടല്. അപ്പൊ നമുക്ക് അവിടെ ആദ്യം പോയി നോക്കാം, അവിടെ പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ, കാര്യങ്ങൾ എന്താണ്, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ. അപ്പൊ കഴിഞ്ഞിട്ട് നമുക്ക് വഴിയെ വേറെ കുറെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, കുറച്ച് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് പരിപാടി. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി, വെൽക്കം ടു ടിൻപിൻ സ്റ്റോറീസ്. സമൃദ്ധി അവാൻഹാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിനുള്ളൊക്കെയാണ് കേട്ടോ നമ്മൾ കയറുന്നത്. ഒരു ചെറിയ ബേക്കറിയും ഹോട്ടലും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സംഭവം തോന്നുന്നു. ഇവിടെ എന്തൊക്കെയോ ബേക്കറി ഐറ്റംസൊക്കെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, ഇങ്ങനെ ബണ്ണ്, പഫ്സ് പോലത്തെ സാധനങ്ങൾ, സോസേജ് റോള്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സമോസ അല്ലേ, പിന്നെ ബാക്കറി ബേക്കറി ഐറ്റംസ് കുറേ ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് നിറച്ച് ഫുഡിൻ്റെ ഐറ്റംസാണ്. ഇവിടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, രാവിലെ 9 മണി ആയിട്ടുള്ളു. പക്ഷേ അതെ വയറുപ്പേരി എന്തൊക്കെയോ കുറേ എല്ലാ ഐറ്റംസ് ഉണ്ട്. എല്ലാം റെഡി ആയില്ലേ, ചോറ് അതെ അവിടെ വീട്ടിൽ കിടക്കുന്ന ചോറ് വെച്ചിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ എല്ലാം ഉണ്ടല്ലോ, ഇതിന്റെ കപ്പ് മറ്റേതാണെന്ന് തോന്നുന്നു അല്ലേ, മധുരക്കിഴങ്ങ്. പാത്രങ്ങളിലായിട്ട് ഓരോ ഡിഷ് ഒരു ചില്ലും കൂട്ടിൽ വെച്ചിട്ടുണ്ടാവും, അത് നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് ഏതാ വേണ്ടത് മിക്സ് ചെയ്യാം. അപ്പോൾ ചോറിൻ്റെപ്പം പരിപ്പ് വേണം, ചിലർക്ക് പരിപ്പ് വേണ്ടെന്നുണ്ടാവും, അങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വന്ന റെസ്റ്റോറൻറ്റിലും അതേപോലെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കീരി ബാത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. കീരി ബാത്ത് ശ്രീലങ്കയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചോറും കോക്കനട്ട് മിൽക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു റൈസ് കേക്ക് പോലെ ഉണ്ടാക്കും. പലതരം റൈസാണ് ഇതിന് ഉപയോഗിക്കുക, ബസ്മതി റൈസ്, ജാസ്മിൻ റൈസ്, അങ്ങനെ പലതരം റൈസ്. കോക്കനട്ട് മിൽക്കിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. റൈസ് കേക്ക്, റൈസ് പുഡിംഗ് എന്നൊക്കെ ഇതിന് വേറെ പേരുണ്ട്. ഈ കിരിബാത്തിൻ്റെ മെയിൻ കോമ്പിനേഷൻ സാംബോലാണ്. സാംബോല് ഇവിടെ എന്ത് ഓർഡർ ചെയ്താലും സാംബോല് കിട്ടും. പിന്നെ കോക്കനട്ട് റൊട്ടി ഉണ്ട്. പോൾ റൊട്ടി എന്നും ഈ കോക്കനട്ട് റൊട്ടീനെ പറയും. ആട്ട, കോക്കനട്ട്, വെള്ളം, ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു റൊട്ടിയാണത്. പിന്നെ ഫുഡ് ടൂർ ചെയ്യുമ്പോൾ ശ്രീലങ്കയിൽ വന്നിട്ട് ഒരു ഫുഡ് ടൂർ ചെയ്യുമ്പോൾ എന്തായാലും വിടാൻ പറ്റാത്തൊരു സാധനമാണ് മൈലു. നമ്മൾ മൈലു പറയുന്നത് ഞങ്ങളതിൻ്റെ മുകളില് മീൻകറി ഒഴിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായിട്ട് മീൻകറിയും ചിക്കൻ കറിയും കൂടിയിട്ടാണ് ഒഴിച്ചത്. ആ പാലും ചോറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാവുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ. കറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ജസ്റ്റ് ആ സാമ്പോലും കൂട്ടി മാത്രം അത് കഴിക്കാൻ പറ്റും, അത്ര ടേസ്റ്റാണ്. ലക്ഷ്മി കീരിബാത്ത് ട്രൈ ചെയ്തപ്പോൾ ഞാനൊന്ന് കുറച്ച് ചിക്കൻ കറി എടുത്തിട്ട് നമ്മുടെ പോൾ റൊട്ടി അല്ലെങ്കിൽ കോക്കനട്ട് റൊട്ടിയുടെ മോഡലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കേട്ടോ. ജസ്റ്റ് ഒന്ന് കുതിർത്തെടുക്കുക എന്നുള്ളൊരു ഐഡിയയിലാണ്. വായിൽ വെള്ളം വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്കതൊന്ന് ജസ്റ്റ് ഇതിൽ മുക്കി എടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ എനിക്കും സാമ്പോൾ തന്നിട്ട് നേരത്തെ ലക്ഷ്മി പറഞ്ഞാൽ എല്ലാത്തിനും എല്ലാത്തിനും സാമ്പോളും കൊടുക്കും. അപ്പോൾ കൂടുതൽ സംസാരിക്കുമ്പോൾ എല്ലാം വായിൽ വെള്ളം വരും. ചിക്കൻ കറി ഇഷ്ടം, അടിപൊളി ചിക്കൻ കറി. ഇത് നമ്മൾ ചിക്കിരിയിലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. പക്ഷേ ഇതിന് കുറച്ചും കൂടി എന്താ പറയുക, ഗോതമ്പിൻ്റെ ഒരു ടേസ്റ്റാണ്. ഞങ്ങൾ ആദ്യം ഇത് മൈദ എന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷേ അത് ശരിക്കും ഗോതമ്പാണ്. നിങ്ങൾ ചപ്പാത്തി ഇങ്ങനെ കട്ട് ആയിട്ടുണ്ടാക്കിയാണ് ഇങ്ങനെയുണ്ടോ, അതേ ടേസ്റ്റാണ് ഇത്. ചിക്കൻ കറി നാട്ടിലത്തെ ചിക്കൻ കറി പോലെയല്ല, വേറെന്തോ ഒരു ടേസ്റ്റാണ്. ചിക്കൻ ഇല്ല എൻ്റെ, കറി മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും കറി മാത്രമേ എടുത്തുള്ളൂ, പക്ഷേ അടിപൊളിയായിട്ടുണ്ട്.
ഇതിന്റെ ശരിക്കുള്ള കോംബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇത് വെച്ചിട്ടാണ് സാമ്പോലാണ് ഏറ്റവും അടിപൊളി കോംബോ. നമ്മളിതെല്ലാം കൂടി കഴിച്ചിട്ട് 360 ശ്രീലങ്കൻ റുപ്പീസാണ് ആയത് കേട്ടോ. അതിൽ 140 രൂപ മൈലോൻ്റെയാണ്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റൊട്ടിയും ആ കീരി ഭാഗത്തൊക്കെ കൂടിയിട്ട് 240 രൂപയായിട്ടുള്ളൂ ശ്രീലങ്കൻ റുപ്പീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു 70 രൂപയുടെ അടുത്ത്. 70 രൂപയ്ക്കാണ് നമ്മൾ രണ്ടുപേരും അല്ല ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചത് കേട്ടോ. അത് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഫുഡാണ്. നല്ല ക്ലീൻ സ്ഥലമാണ്, അങ്ങനെ അല്ലാതെ പൊട്ട സ്ഥലമോ അങ്ങനെ പൊട്ട ഫുഡോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇൻഫ്ലേഷന്റെ കാര്യം പറയുന്നുണ്ട് ഇവിടുത്തെ, പക്ഷെ ഈ ഒരു സൈഡും കൂടി ഉണ്ട് അല്ലേ. കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല ഇവിടെയുള്ള ആൾക്കാർക്കും 360 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേര് കഴിക്കാന്ന് നമ്മുടെ അവിടത്തേക്കാൾ എത്രയോ ഇവര് കുടിക്കുന്ന ഈ മൈലോ അല്ല കേട്ടോ. ഈ ഹോട്ടലിലെ മൈലോ വേറെ, ഇപ്പൊ നമ്മളെ ചായ കിട്ടണ പോലെ അവര് മൈലോ അല്ലെ കൂൾ കോഫി കിട്ടണ പോലെ മൈലോ തരും. അതാണ്. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ. ഇനി ഗാൽ ഫേസ് അഥവാ ഗോൾ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ച് സൈഡ് ഫുഡ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പൊ കൊളംബോയില് വന്നു കഴിഞ്ഞാൽ വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻ ആണ് ഈ ഗാൽ ഫേസ്. അപ്പൊ എന്തായാലും അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറേ ഫുഡ് ജോയിന്റ്സ് ഒക്കെ ഈവനിങ്ങിൽ ലൈവ് ആവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഫുഡിന് മാത്രമല്ല അവിടെ ഇമ്പോർട്ടൻസ്, കാണാൻ സൂപ്പർബ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഫുഡും കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. കൊളംബോ സിറ്റിയുടെ വലിയ വലിയ സ്കൈ സ്ക്രേപ്പേഴ്സിൻ്റെ ഇടയിൽ കൂടെ നമ്മളിതേ വണ്ടി ഓടിച്ച് 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 അവസാനം രാവണനെ കൊണ്ട് ഗാൽ ഫേസിൻ്റെ പാർക്കിങ്ങിൽ. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാർക്കിംഗ് ആണ് കേട്ടോ. ടുക് ടുക്കിന് ഇവിടെ എഴുതിയിട്ടുണ്ട് പാർക്കിംഗ് ഓൺലി ഫോർ 3 വീലേഴ്സ്. അപ്പോൾ ടുക് ടുക്കിൻ്റെ പാർക്കിംഗ് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ കാണാത്ത പോലെ ഇങ്ങനത്തെ മെഷീൻസ് ഒക്കെ ഉണ്ട്. ഇത് വർക്കാവുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാർഡൊക്കെ ഇട്ടിട്ട് ഇവിടെ പാർക്കിംഗ് ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പറ്റും. ബാംഗ്ലൂർ ചില സ്ഥലത്തെയും MG റോഡിലൊക്കെ ഈ മെഷീൻസ് വന്നിട്ടുണ്ട്, വേറെ എവിടെയും ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഗാൽ ഫേസിലാണ്. ദൂരെ ഇന്ത്യൻ ഓഷൻ കാണാനുണ്ട്. സൂര്യൻ ഏകദേശം അസ്തമിക്കാറൊക്കെ ആയിട്ടുണ്ട്. ഈ ഇന്ത്യൻ ഓഷനോട് ചേർന്നിട്ടുള്ള ഇന്ത്യൻ ഓഷ്യന്റെ കോസ്റ്റില് കിടക്കുന്ന ഒരു ഏർബൻ പാർക്കാണ് കേട്ടോ ഈ ഗാൽ ഫേസ് എന്ന് പറയുന്നത്. 12 ഏക്കറാണ് ഈ ഗാൽ ഫേസിന്റെ ഏരിയ. അതിൽ ഈ 500 മീറ്ററിലാണ് ഈ ഫുഡ് സ്റ്റാൾസും ഫുഡ് ട്രക്സ് ഒക്കെ ഉള്ളത്. ഈ ഗാൽ ഫേസിൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണ് ആദ്യം പോകുന്നത് ഈ ഹ്യൂമംഗസ് ബിൽഡിങ്ങിലേക്കാണ് കേട്ടോ. അത് രണ്ട് വലിയ ടവറാണ്. അതിനെ കണക്ട് ചെയ്തിട്ടൊരു പാലമൊക്കെ ഉണ്ട് നടുവിൽ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് വലിയൊരു ഫ്ലാഗും കാണാം കേട്ടോ. ശ്രീലങ്കൻ ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ ദൂരെ നിങ്ങൾക്ക് പീരങ്കി വെച്ചേക്കുന്നുണ്ടല്ലേ, ചെറിയ നാല് പീരങ്കി ഉണ്ട് കേട്ടോ. ഫ്ലാഗിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഈ രണ്ട് പീരങ്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗാൽ ഫേസ് പണ്ട് ഡച്ചുകാർ പോർച്ചുഗീസിനെതിരായിട്ട് അവരുടെ പീരങ്കികളൊക്കെ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത്, അതായത് അവരുടെ ഏരിയനെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന സ്ഥലമാണ് ഈ ഗാൽ ഫേസ് കേട്ടോ. അപ്പോൾ പിന്നെ അത് 1859 ഇവിടുത്തെ ഗവർണർ ഇതൊക്കെ എടുത്ത് മാറ്റി ഇത് റിനോവേറ്റ് ചെയ്തൊരു പാർക്കായി. അപ്പോൾ അതിനെ സിംബലൈസ് ചെയ്തിട്ടാണ് ഇപ്പോഴും ഇവിടെ പീരങ്കിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. രാവണനെ പാർക്കിംഗിൽ ഇടുന്നതിന് മുമ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റി ഇത് കൂടെയൊക്കെ ഒന്ന് കറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളിവിടെ ഒരു ഫുഡ് ട്രക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗാൽ ഫേസിൽ ആ ഭാഗത്തൊക്കെ ആയിട്ട് കുറേ എന്താണ് കുറേ സ്റ്റോൾസ് ഉണ്ട്. ഈ റോഡ് സൈഡിലാണ് ഫുഡ് ട്രക്സ്. ഈ സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്റ്റോൾസ് ഒക്കെ വരുന്നത് ബീച്ചിനോട് തൊട്ടടുത്തിരുന്ന. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യം ഫുഡ് ട്രക്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ അങ്ങനെ വരാമെന്ന്. മാഗിയുടെ ഫുഡ് ട്രക്ക് ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. വാങ്ങിട്ടോ. അപ്പം ഒന്നാമത് മാഗിയുടെ ഫുഡ് ട്രക്ക് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ സോസേജ് മാഗി ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രീലങ്കയിൽ പൊതുവേ ഈ സോസേജിന്റെ കൾച്ചർ ഭയങ്കര കൂടുതലായിട്ടോ. ബേക്കറീസിലൊക്കെ നമുക്ക് ഒരുപാട് സോസേജസ് കാണാം. മാഗി ജസ്റ്റ് മാഗി പിന്നെ സോസേജ് കുഴപ്പമില്ല കേട്ടോ.
അങ്ങനെ ഗ്രേറ്റ് എന്ന് പറയേണ്ട ഒരു ടേസ്റ്റ് ഒന്നുമില്ല. മാഗിക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു ഫ്ലേവറൊക്കെ തന്നെ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് കാര്യം നേരത്തെ ലക്ഷ്മി പറഞ്ഞാൽ മാഗിയുടെ ഫുഡ് ട്രക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് വാങ്ങിച്ചാണ്. ഇതിനെത്ര 230 ശ്രീലങ്കൻ റുപ്പീസ് ആണ് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എല്ലാവരും ഈ സോസേജ് മാഗി, ആകെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, മാഗി പ്ലെയിനും മാഗി വിത്ത് സോസേജും. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് മാത്രം. ഇവിടെ തിരക്ക് കൂടി തുടങ്ങി കേട്ടോ, ഇത്ര നേരം ഉണ്ടായിരുന്ന അത്ര തിരക്കല്ല, കൂടുതൽ ആൾക്കാർ വന്നു തുടങ്ങി. അപ്പോൾ ഇവിടെ കൂടുതൽ ലോക്കൽസ് ആണ് കേട്ടോ വരുന്നത്, ടൂറിസ്റ്റ് കുറവാണ്. ലോക്കൽസ് വന്നിട്ട് ഇങ്ങനെ വൈകുന്നേരം സ്പെൻഡ് ചെയ്യുന്ന പോലെ ഒരു ഇതാണ്. ആൾക്കാർ ഫ്ലാസ്കിൽ ചായയൊക്കെ ആയിട്ട് വരുന്നു, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഗ്ലാസ്സിലേക്ക് ചായ ഒഴിച്ച് കുടിക്കണം, ഇവിടുന്നൊക്കെ വാങ്ങണം, മാഗി കഴിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുമ്പിലേക്ക് നടക്കാം, ഇനിയും ഫുഡ് ട്രക്കുകളും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അവിടെ സ്റ്റാളുകൾ വരെ ഉണ്ട് സ്ട്രീറ്റ് ഫുഡിൻ്റെ, അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. Sir, what is this? Paan. Sweet paan. Sweet paan. Sweet paan. How much? It was 60. Huh? 16. 60? Yeah. Oh, one. Sweet paan. ഇവിടെ ഒരു അപ്പൂപ്പൻ സ്വീറ്റ് പാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അപ്പൂപ്പന്റെ കയ്യില് ഒരാൾക്കാരെ വിളിക്കുന്നത് ഈ സാധനം ഇങ്ങനെ കറക്കി കറക്കിയിട്ടാട്ടോ, ഒരു സൗണ്ട്. കുറെ മെറ്റലിന്റെ റിങ്സ് ഒരു വളയത്തിന്റെ ഉള്ളിട്ടിട്ട് അതിങ്ങനെ ഇങ്ങനെ ഇടുമ്പോഴാണ് ആൾക്കാർ തിരിഞ്ഞു നോക്കണേ. അപ്പൊ സ്വീറ്റ് പാനിന്റെ മുകളിൽ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. ചിലതൊന്നും എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പം ഞാൻ ലക്ഷ്മിക്ക് കൊടുക്കണില്ല, ലക്ഷ്മിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു, അത് പറന്നു പറന്നു പോവാ. നമ്മുടെ അടുത്ത മീട്ടാപ്പാനല്ല, മീട്ടാപ്പാൻ്റെ ടേസ്റ്റ് അല്ല പറഞ്ഞത്. ഇതിന് കുറച്ചും കൂടി നമ്മൾ പണ്ട് മുറുക്കില്ലേ, എനിക്കത് വാഴക്കിട്ടപ്പോൾ മുറുക്കണം, അതാ ഓർമ്മ വന്നു. മധുരം ഒക്കെ കുറവാ, ഒട്ടും മധുരമില്ല. തീ പിടിച്ചിരിക്കണു, കുറച്ച് കളക്കണം തന്നിരിക്കണു. ഇത് അങ്ങനെ കഴിച്ചിട്ട് അപ്പുറത്ത് മാങ്ങ പൂളുന്നുണ്ട്. പേരക്ക് വേണോ മാങ്ങ വേണോ? ആ ചേട്ടൻ്റെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതിങ്ങനെ അരിഞ്ഞിട്ട് ഓരോ ചെത്തിയിട്ട് ദേ ഇവിടെ ഒരു മസാലയുടെ പൗഡർ ഉണ്ട്. ഈ മസാല ഈ കവറിലേക്ക് ആക്കിയ മാങ്ങയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ദേ പൈനാപ്പിൾ ഉണ്ട്, പേരക്ക ഉണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഇവിടുത്തെ പൈനാപ്പിളിന്റെ വലുപ്പം കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഒരു ഒരു എന്താ പറയാ, ക്രിക്കറ്റ് ബോളിന്റെ അല്ല, അതിനൊക്കെ കുറച്ചും കൂടി ഗ്രനേഡിന്റെ ഒരു പൈനാപ്പിൾ. അപ്പൊ നമുക്ക് അരിഞ്ഞ് മാങ്ങ മസാലയ്ക്ക് ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഇത് ലക്ഷ്മിയുടെ ഐറ്റാണ്, അപ്പൊ ലക്ഷ്മി ആയിരിക്കും കഴിച്ച അഭിപ്രായം പറയുന്നത്. അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടോ, മിക്ക സ്ഥലത്തും നല്ലതല്ലേ. പക്ഷെ മസാല വേറെ ആയിരിക്കുമല്ലോ, ചിലപ്പോ സെയിം മസാല ആയിരിക്കില്ല. മധുരമില്ല, പുളിയില്ല, മാങ്ങ മാങ്ങയാ അല്ല, മാങ്ങയുടെ ഒരു ടേസ്റ്റ്. മധുരമില്ല, പുളിയില്ല, മാങ്ങ. വന്നേക്കാണ് കേട്ടോ. ഇതാണ് ആക്ച്വലി മെയിൻ സ്ഥലം. തിരക്ക് നോക്കിയാലും ഇവിടെയാണ്. ഇവിടുന്ന് സ്നാക്സ് ഒക്കെ വാങ്ങി അവിടെ കൊണ്ടുപോയി പോയിരുന്ന കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നിറച്ച് പട്ടങ്ങളുണ്ട് കേട്ടോ, കുറേ പട്ടങ്ങളും. പട്ടം പറപ്പിക്കുന്ന ആൾക്കാരും കുറെ പേര് ഇരുന്ന് പറപ്പിക്കുന്നുണ്ട്, കുറെ പിള്ളേരോടി നടന്ന് പറപ്പിക്കുന്നുണ്ട്. നല്ല ഭയങ്കരമായിട്ട് നല്ല സുഖമുള്ളൊരു കാഴ്ചയാണ്. ഇത്രയും നേരം കണ്ട പോലെ അല്ല കേട്ടോ, ഇനിയാണ് മെയിൻ സാധനങ്ങൾ കഴിക്കാൻ പോണേ. അപ്പൊ ഇവിടെ കുറെ വെറൈറ്റി ഐറ്റംസ് ഇരിക്കുന്നുണ്ട് കേട്ടോ.
ഇന്ത്യൻ സമുദ്രത്തിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഇതേപോലത്തെ ഐറ്റംസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പരിപ്പുവടയുടെ മുകളില് ചെമ്മീനും അതേപോലെ തന്നെ പരിപ്പുവടയുടെ മുകളില് ക്രാബും വെച്ചിട്ട് വെറൈറ്റി സാധനങ്ങളാണ്. എവിടെയും കിട്ടില്ല ശ്രീലങ്കയിലെ ഗാൽ ഫേസിലോ ഈ പാർക്കിലോ വന്നാൽ മാത്രം ഇത് കിട്ടും. ഇത് ലോകത്തും വേറെ എവിടെയും കിട്ടുന്നൊന്നുമില്ല. പരിപ്പുവട പോലെ ഇരിക്കണേ, ടേസ്റ്റ് എങ്ങനെയാന്ന് അറിയില്ല, നമുക്ക് പോയി കഴിച്ചു നോക്കാം. മെയിൻ രണ്ട് സാധനങ്ങളാണ് വാങ്ങിയത്, ഒന്ന് ഇറാൽ വടയും പിന്നൊന്ന് ഞണ്ടു വടയും. അപ്പൊ ഇറാൽ എന്ന് പറഞ്ഞാൽ തമിഴിലും ചെമ്മീനെ പറയുന്നതാണ് ഇറാൽ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ വെറുതെ അത് ഫ്രൈ ചെയ്ത് തരാന്ന് വിചാരിച്ചു. പക്ഷെ അതിന്റെ മുകളിൽ എന്തോ ചില്ലി പേസ്റ്റ് ഇട്ടിട്ട് ക്യാബേജും ഒണിയനൊക്കെ ഇട്ട് പിന്നെ അതിന്റെ മുകളിൽ ലൈം ജ്യൂസും ഒഴിച്ചിട്ടാണ് തന്നേക്കുന്നത്. വായിൽ വെള്ളം വന്നിട്ട് ആദ്യം കഴിക്കാൻ കൊതി വരുന്നത് ഞണ്ടാണ് കേട്ടോ. പക്ഷെ ആദ്യം ഇത് തന്നെ കഴിച്ചു നോക്കാം ചെമ്മീൻ. ഇത് രണ്ടും കൂടി എത്ര, 300? എല്ലാം കൂടിയിട്ട് 320. രണ്ട് ഞണ്ടിന്റെ വടയും പിന്നെ രണ്ട് ഇറാലിന്റെ വടയും കൂടിയിട്ട് 320 രൂപ ആയിട്ടുള്ളൂ. 320 രൂപ. അപ്പൊ ഞാൻ ഈ സംഭവം ചെമ്മീനിന്റെ വട കേട്ടോ, അതൊന്ന് കഴിച്ചു നോക്കട്ടെ. എന്റെ മുകളിൽ ചില്ലി പേസ്റ്റ് എന്തേ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വടയ്ക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. വട എനിക്ക് അത്ര അങ്ങനെ ഇഷ്ടമല്ല, ഒരു എണ്ണയുടെ കുത്തലുണ്ട്. പക്ഷെ ചെമ്മീനും ആ പേസ്റ്റും പിന്നെ എൻ്റെ മുകളിൽ സബോളയും നാരങ്ങയൊക്കെ കുഴിച്ചിട്ട് നാരങ്ങ നീരൊക്കെ കുഴിച്ചിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇവര് ഈ ചെമ്മീൻ അങ്ങനെ ഷെല്ലോട് കൂടിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതങ്ങനെ ഫുൾ ഷെല്ല് കളഞ്ഞിട്ടൊന്നുമില്ല, ഷെല്ല് വെച്ചിട്ട്. അപ്പൊ ഒരു വടയിൽ ഏകദേശം 3 ചെമ്മീനോളം അതോട്ട് വെച്ചിട്ടുണ്ട്. അവിടെ അത് മാത്രമല്ല, റൊട്ടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിന്റെ മുകളിലും ഈ ചില്ലി പേസ്റ്റ് ഒക്കെ വെച്ചിട്ട് അതും കുറെ പേര് കഴിച്ചു പോകുന്നുണ്ട്. ഞണ്ടിന്റെ എങ്ങനെയാ കഴിക്കാൻ പോണെന്ന് പോലും അറിയില്ല കേട്ടോ. ഞണ്ടിന്റെ കറിയൊക്കെ നമ്മൾ കുറെ ബുദ്ധിമുട്ടിയിട്ടല്ലേ കഴിക്കാറ്. ഇത് വലിയ ഞണ്ട കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പുണ്ട്. അല്ല, ഒരുപാട് ചെറിയ ഞണ്ടൊന്നല്ല. അല്ലല്ല, നല്ല ക്രിസ്പിയാന്ന് തോന്നുന്നുണ്ടല്ലോ. നല്ല കറുമുറു ശബ്ദം കേൾക്കുന്നുണ്ട് കഴിക്കുമ്പോ തന്നെ. അതിന്റെ ഓരോ ഭാഗം നല്ല ക്രിസ്പി കേട്ടോ. നമ്മള് ഞണ്ടിന്റെ കറിയൊക്കെ കഴിക്കണ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉണ്ടല്ലോ, ഇത് വന്ന് കഴിച്ചാൽ മതി. ഞണ്ടിന്റെ ടേസ്റ്റും കിട്ടും, അത്ര ബുദ്ധിമുട്ടും ഇല്ല. ഒരു ഫുഡ് സ്ട്രീറ്റ് ആണെങ്കിൽ കൂടി ഇവിടുത്തെ വൃത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ സിറ്റിയിലും റോഡ്സിലൊക്കെ എത്ര വൃത്തിയായിട്ടാണോ അത് കിടക്കുന്നത്, അതേപോലെയാണ് ഇവിടെയും കിടക്കുന്നത്. യൂസ്ഡ് പ്ലേറ്റ്സോ കപ്സോ ടിഷ്യൂ പേപ്പേഴ്സ് ഒന്നും ഇവിടെ കാണാനില്ല. അത് വൃത്തിയാക്കാൻ സ്റ്റാഫൊന്നുമില്ല. ഇവിടെ കഴിക്കാൻ വരുന്ന ആൾക്കാർ തന്നെയാണ് അവർ ഉപയോഗിച്ച പ്ലേറ്റ്സൊക്കെ തന്നെ തന്നെ അവർ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുകയാണ്. ഞങ്ങളൊരു കോട്ടൺ കാൻഡി വാങ്ങി കേട്ടോ. കുറെ നാളായി ഇതൊക്കെ കഴിച്ചിട്ട്, ഇത് മിക്കാതും കാറ്റത്ത് പോകും തോന്നുന്നുണ്ട് കേട്ടോ. ദേ പോണു ദേ പോണു. കോട്ടൺ കാൻഡി ഒക്കെ കഴിച്ച് പിന്നെ വീണ്ടും മുന്നോട്ട് നടന്നപ്പോ ദേ എല്ലാ കടയിലും ഇതേ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ, ചെമ്മീനും ഞണ്ടും ഒക്കെ ആയിട്ട്. അപ്പൊ സൺസെറ്റ് കാണുന്നുണ്ടായിരുന്നു, പക്ഷെ വിട്ടുപോയി ഇതിന്റെ ഇടയിൽ. ഓ അപ്പാ, ഞങ്ങൾ നോക്കി നോക്കി ഇരുന്നാണ് കേട്ടോ സൺസെറ്റ് കാണണം എന്ന് വിചാരിച്ചിട്ട്. സൂര്യൻ ഇങ്ങനെ ലാസ്റ്റ് ലാപ്പിലേക്കൊക്കെ എത്തിയപ്പോ നോക്കി നോക്കി ഇടയില് വിട്ടുപോയി. ആ ഞണ്ട് ഇങ്ങനെ കടിക്കുന്നതിന്റെ ഇടയിൽ സൂര്യൻ അങ്ങനെ താന്നു പോയി, സൺസെറ്റ് പോയി. ശ്രീലങ്കയിൽ വന്നിട്ട് ഇന്ന് വരെ ഒരു സൺസെറ്റ് പോലും കാണാൻ പറ്റില്ല ഇത്രയും ദിവസമായിട്ട്. ഞങ്ങൾ കുറെ പ്രാവശ്യം പല പല സ്ഥലത്ത് ട്രൈ ചെയ്തു, നമ്മുടെ സിഗ്രിയല് മറ്റേ ആ ഭാഗത്തൊക്കെ കുറെ സൺസെറ്റ് കാണാൻ ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പൊ ഇന്ന് അത് കറക്റ്റ് മുമ്പിൽ ഒന്നും ഇന്ന് കാണിക്കാന്നൊക്കെ വിചാരിച്ചു. ഞങ്ങളെ കുഴപ്പമില്ല, ഞണ്ടുകാരനാണ്. ഇവിടെ കുറെ അച്ചാറുകളുണ്ട് കേട്ടോ, ഒലീവിന്റെ അച്ചാറുണ്ട്, പിന്നെ ചാമ്പയ്ക്ക പേരക്ക ഉണ്ട് അവിടെ, വേറെ ചുമന്ന ചാമ്പയ്ക്ക, പൈനാപ്പിള്, മാങ്ങ,
വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതെന്താ അറിയോ? അതെനിക്കോണ്ട് അവിടെ ആ ചേച്ചിയുടെ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഞങ്ങൾ അടുത്തൊരു കടയിൽ വന്നിട്ടോ. ഇവിടെ ഉണ്ട് കുറെ അച്ചാറുകള്. ഹൺഡ്രഡ് എനിക്ക് വൺ ബോൾ 100 രൂപയാണ് കേട്ടോ. ഒരു ദിസ് ഇസ് ഒലീവ് റൈറ്റ്. ഓക്കെ. പിന്നെ അതെ മറ്റേ ഉണക്കമുളകൊക്കെ ഇട്ട പൈനാപ്പിൾ ഉണ്ട്, ചെറി ഉണ്ട്, ചാമ്പയ്ക്ക അരിഞ്ഞതുണ്ട്, ഗുവാവ ഉണ്ട്, മാങ്ങ. ഇവിടെ വേറെ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ, അംബരല എന്ന് പറഞ്ഞിട്ട്. അപ്പം അംബരലയുടെ പിക്കിളാണ് ഈ കാണുന്നത്. താങ്ക് യു. അപ്പോൾ ഇതേ ലക്ഷ്മി ഒലീവ് മേടിച്ച് തട്ടുണ്ട്. നല്ലതാണോ? ഞാൻ ക്യാൻഡ് ഒലീവ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഫ്രഷും കഴിച്ചിട്ടില്ല, അച്ചാറും കഴിച്ചിട്ടില്ല. ക്യാൻഡിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, വേറെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഒരു പുളിയും നല്ല എരിവും ഒക്കെ കൂടിയിട്ടൊരു ടേസ്റ്റ്. ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ, മുഖം കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് ബോധിച്ച പോലെ ഇല്ല. കപ്പലണ്ടി വറുത്തതും പിന്നെ എന്തൊക്കെയോ വേറെ സ്നാക്സ് ഒക്കെ ഇങ്ങനെ ഉന്തി കൊണ്ടുകൊണ്ടിരുന്നു. ആ വണ്ടി കാണാൻ തന്നെ ഒരു പ്രത്യേകത കേട്ടോ, ഉള്ളിലിങ്ങനെ വാം ലൈറ്റിലുള്ള ബൾബൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയായിരുന്നു. അപ്പം ഞങ്ങൾ കപ്പ് വറുത്തത് വാങ്ങി. ആക്ച്വലി ഒരു പീസൊക്കെ ടേസ്റ്റ് ചെയ്തു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ അവിടെ ഇങ്ങനെ പാക്ഡ് ആയിട്ടൊക്കെ വലിയ വലിയ കമ്പനിയുടെയൊക്കെ കൊള്ളി വറുത്തതൊക്കെ വരില്ലേ, അതേ ടേസ്റ്റാണ്. ഇവിടെ ഒരു വലിയ സ്ട്രീറ്റ് ഫുഡ് കടയുണ്ട് കേട്ടോ, നാനാ ഷെഫ് എന്ന് പറഞ്ഞിട്ട്. ഒരു പഴയ കടയാണ്, 33 വർഷം മുമ്പ് തുടങ്ങിയതെന്നാണ് പറയണേ. അപ്പോൾ അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഇടിയപ്പം കൊത്ത് തൊട്ട് ചെമ്മീൻ ഫ്രൈ തൊട്ട് ചിക്കൻ തന്തൂരി, മട്ടൻ, ബീഫ്, ചപ്പാത്തി, പലതരം റൊട്ടികൾ, ഷവർമ എല്ലാം ഉണ്ട്. കുറച്ച് ചപ്പാത്തി, ബീഫ് കറിയും വാങ്ങി. പതുക്കെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കൊളംബോയിൽ വരുന്നവർ ഒരു ഫുഡി ആണെങ്കിൽ എന്തായാലും വരണം, അല്ലെങ്കിലും ഈ ഭാഗത്ത് വന്നാൽ നല്ലൊരു ഒരു പോസിറ്റീവ് വൈബാണ്. നിറച്ച് രാത്രി ആവും തോറും കോഴിക്കോട് ബീച്ചിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. നല്ല കാറ്റും, ആൾക്കാർ ഇങ്ങനെ ചിൽ ഔട്ട് ചെയ്ത് നിൽക്കുന്നു, ഫുഡൊക്കെ കഴിച്ച്. പിന്നെ അങ്ങനെ വലിയ അലമ്പൊന്നുമില്ല, പാർക്ക് ചെയ്യാൻ സ്ഥലം അല്ലെ, നമുക്കങ്ങനെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, അതും ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഫോളോ ചെയ്യാം. കൂടെ ഞങ്ങളെപ്പോലെ ശ്രീലങ്കയിൽ വന്ന് നിങ്ങൾക്കും ടുക്ടുക്ക് എടുത്ത് കറങ്ങണം എന്നുണ്ടെങ്കിൽ tuktukrentals.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. റെന്റൽ എമൗണ്ട് എന്ന് 5% ഓഫർ ടിൻപിൻ TINPIN എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഇതും കൂടി പറഞ്ഞില്ലെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആവില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഒരു ഐസ് കോഫി മേടിച്ചു കേട്ടോ, 80 രൂപയാണ്. പൊടിക്കാപ്പി ഇട്ടുണ്ടാക്കുന്ന കാപ്പിയില്ലേ, അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഐസ് കോഫി കേട്ടോ. അകത്ത് ഐസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ബൈ.